ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100 ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിലെ. തീർച്ചയായിട്ടും എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ ലെതർ പാർക്ക് നിലവിൽ വരുന്നത് കാൺപൂരാണ്. ഇന്ത്യയിലെ ആദ്യ ലെതർ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കാൺപൂരാണ്. ലെതർ പാർക്കൊക്കെ കാണേണ്ട കാഴ്ചയാണെന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം. കാൺപൂർ കേട്ടോ, ഉത്തർപ്രദേശിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യ ഇലക്ട്രിക് വാഹന മേഖല കെവാദിയ ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ആദ്യ ഇലക്ട്രിക് വാഹന മേഖല ഏതാണ്? കെവാദിയ ഗുജറാത്ത്. നമുക്കറിയാം ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കുറേ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആദ്യ ഇലക്ട്രിക് വാഹന മേഖലയാക്കി മാറ്റിയിട്ടുള്ളത് കെവാദിയ ആണെന്ന് തന്നെ ആലോചിക്കുക കേട്ടോ, പൊല്യൂഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നിട്ടുള്ളത് കച്ചാണ്, ഗുജറാത്ത്. അപ്പോൾ രണ്ടും ഓർത്ത് വയ്ക്കുക, ഒന്ന് കെവാദിയ ഗുജറാത്ത്, അതുപോലെ തന്നെ കച്ച് ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നത് കച്ചിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള OTT പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാ? കേരള. OTT ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം അല്ലേ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ എലിവേറ്റഡ് റെയിൽ ട്രാക്ക് നിലവിൽ വന്നിട്ടുള്ളത് റോഹ്താക്കാണ്, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ എലിവേറ്റഡ് റെയിൽ ട്രാക്ക് നിലവിൽ വന്നിട്ടുള്ളത് റോഹ്താക്കാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ള ട്രാക്ക് ആണെങ്കിലും റെയിൽവേ ട്രാക്ക് ആണെങ്കിലൊക്കെ പ്രോബ്ലം ആയിരിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ റോങ്, റോഹ്താക്ക്, റെയിൽ ട്രാക്ക് കേട്ടോ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റീജിയണൽ വോട്ടേഴ്സ് അവയർനെസ് സെന്റർ നിലവിൽ വരുന്ന സ്ഥലം ഏതാ? ജയ്പൂരാണ്, രാജസ്ഥാൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റീജിയണൽ വോട്ടേഴ്സ് അവയർനെസ് സെന്റർ, അപ്പോൾ വോട്ടൊക്കെ ചെയ്താണ് ജയിപ്പിച്ചേ, അങ്ങനെയൊന്ന് കണക്ട് ചെയ്തോളൂ. റീജിയണൽ വോട്ടേഴ്സ് അവയർനെസ് സെന്റർ ജയ്പൂരാണ്, രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യ എയർ ആംബുലൻസ് സംവിധാനം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ആദ്യ എയർ ആംബുലൻസ് സംവിധാനം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. ആംബുലൻസും കാറും അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം, കർണാടക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫൈഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫൈഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ അടുത്ത് ലൈസൻസ് കാര്യങ്ങളും ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അത് കിട്ടിയില്ലെങ്കിലും നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, അപ്പോൾ മുകളിലൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളിങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകില്ലേ, അങ്ങനെ അപ്പുമായിട്ട് കണക്ട് ചെയ്യുക. ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫൈഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആരംഭിച്ചുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിലെ ആദ്യ ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം കോപ്പല്ല, കളിക്കോപ്പ്. ടോയ് കോപ്പല്ല, കർണാടകയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ സെൻറ്റർ എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെ പറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും ഉത്തരാഖണ്ഡ് തന്നെ. അപ്പോൾ രണ്ട് പോയിന്റ് ഓർത്ത് വയ്ക്കുക, എന്തൊക്കെയാണ്? ഇന്ത്യയിലായത്തെ സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ സെൻറ്ററും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തെ പറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാഫിക് സിഗ്നലിലും സൈൻ ബോർഡിലും പുരുഷന്മാരുടെ ചിത്രത്തിന് പകരം സ്ത്രീകളുടെ ചിത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചുള്ള നഗരം മുംബൈ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാഫിക് സിഗ്നലിലും സൈൻ ബോർഡിലും പുരുഷന്മാരുടെ ചിത്രത്തിന് പകരം സ്ത്രീകളുടെ ചിത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചുള്ള നഗരം ഏതാണ്? മുംബൈ. എല്ലാവർക്കും മുംബൈ തന്നെ സ്ത്രീകളുടെ ചിത്രം വന്നു എന്നോ അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യ അവയവദാന സ്മാരകം നിലവിൽ വന്നിട്ടുള്ളത് ജയ്പൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ ആദ്യ അവയവദാന സ്മാരകം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ജയ്പൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം കേരളം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, കേരളത്തിൽ എവിടെയാണ്? അങ്കമാലിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത പോയിന്റ് നോക്കാം, ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉത്തരാഖണ്ഡ്. അപ്പോൾ നമുക്ക് സസ്പെൻഷനൊക്കെ കിട്ടുന്നത് ഉത്തരം കണ്ടു കഴിയുമ്പോൾ, അങ്ങനെയൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് 2020 ഡിസംബറിൽ നിലവിൽ വന്നിട്ടുള്ള പാലം ഏതാ? ഫെനി ബ്രിഡ്ജ് ആണ്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് 2020 ഡിസംബറിൽ നിലവിൽ വന്നിട്ടുള്ള പാലം ഏതാണ്? ഫെനി ബ്രിഡ്ജ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം, ഇന്ത്യയിൽ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നിട്ടുള്ളത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ ന്യൂ ആയിട്ട് വന്നു എന്നൊക്കെ ആലോചിക്കാം, ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബ് വഴി തത്സമയം സംപ്രേഷണം നടത്തിയിട്ടുള്ള ഹൈക്കോടതി ഏതാ? ഗുജറാത്താണ്. നമ്മളെല്ലാവരും ഈ യൂട്യൂബൊക്കെ രാത്രിയാണ് കാണുന്നതെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം, ഗുജറാത്ത് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബ് വഴി കേട്ടോ, കോടതി നടപടികൾ യൂട്യൂബ് വഴി തത്സമയം സംപ്രേഷണം നടത്തിയിട്ടുള്ള ഹൈക്കോടതി ഏതാണ്? ഗുജറാത്ത്.
അതേസമയം ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തുന്നതിനായിട്ട് സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെർച്വൽ കോർട്ട് സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ രണ്ടും കോടതി നടപടികളാണ്. കോടതി നടപടികൾ യൂട്യൂബ് വഴി സംപ്രേഷണം നടത്തിയിട്ടുള്ള ഹൈക്കോടതി ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്താണ്. അതേസമയം വീഡിയോ കോൺഫറൻസിംഗ് ആണെങ്കിൽ അത് ഉത്തർപ്രദേശാണ്. അപ്പോൾ വീഡിയോ കോൺഫറൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പലരും ഇങ്ങനെ മുകളിലൊക്കെ നോക്കേണ്ടി വരില്ലേ, പലരും പല സ്ഥലങ്ങളിലേക്ക് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കേണ്ടി വരും, അപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മിസോറാം ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോർട്സ് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം. സ്പോർട്സ് മിസ്സിയല്ലേ, മിസോറാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മിഡ് ഡേ മീൽ റേഷൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മിഡ് ഡേ മീൽ റേഷൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യം പേവിഷ വിമുക്ത സംസ്ഥാനം, റാബിസ് ഫ്രീ സംസ്ഥാനം, സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. അപ്പോൾ റാബിസ് ഒക്കെ, അതായത് പേവിഷ വിമുക്തമാണ്, പേവിഷമൊക്കെ ഗോ പോയി എന്നാലോചിക്കുക, ഗോവ കേട്ടോ, ഗോവ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള നഗരം ഇൻഡോറാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ ഗ്രീൻ പ്ലാന്റ്സ് എന്നൊക്കെ ആലോചിക്കാമല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്കായിട്ട് യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് മീററ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്കായിട്ട് യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? മീററ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ചിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളൊന്നും ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്കായിട്ട് യുദ്ധ സ്മാരകം നിലവിൽ വരുന്ന എവിടെയാണ്? മീററ്റും. അതേസമയം ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ചിട്ടുള്ള ദേശീയ ഉദ്യാനം ചോദിക്കുകയാണെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് ആരാണ്? സത്യശ്രീ ശർമ്മിളയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് ആണ് സത്യശ്രീ ശർമ്മിള. ജോയിറ്റ മോണ്ടൽ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജാണ്. ജഡ്ജ് ജോയിറ്റ ജാജ കേട്ടോ, മാറിപ്പോരുത്. ജോയിറ്റ മോണ്ടൽ ജഡ്ജാണ്, ട്രാൻസ്ജെൻഡർ ജഡ്ജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന മേഖല എന്ന നേട്ടം കൈവരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കെവാദിയ അല്ലേ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്ത് ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അടുത്ത പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ബഹിർഗമനത്തെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനായിട്ട് കാർബൺ വാച്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ള കേന്ദ്ര ഭരണ പ്രദേശം ചണ്ഡീഗഡാണ്. ഓക്കെ, കാർബൺ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഒക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് ആരംഭിച്ചുള്ള കേന്ദ്ര ഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ചണ്ഡീഗഡാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം, അതായത് നമ്മളിങ്ങനെ ചാടി ചാടിയൊക്കെ നോക്കും എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഒക്കെ പുറത്തേക്ക് വിടുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചണ്ഡീഗഡ് എന്നുള്ളത് ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യ അണ്ടർ സീ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? എവിടെയാണ്? മുംബൈയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ അണ്ടർ സീ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അണ്ടർ സീ, അണ്ടർ ഈ അധോലോകമായിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ, നമുക്ക് മുംബൈ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാം. ഇന്ത്യയിലായത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? ഭുവനേശ്വറാണ്. ഇന്ത്യയിലായത്തെ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? ഭുവനേശ്വർ. ഈ ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെയൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം, ഭുവനേശ്വർ. അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 2021 ഫെബ്രുവരി 1 എന്നാണ്. 2021 ഫെബ്രുവരി 1. അടുത്ത ചോദ്യം നോക്കാം, നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക്സിൻ്റെ ഡയറക്ടർ ജനറലാകുന്ന ആദ്യ വനിത പൂനം ഗുപ്തയാണ് കേട്ടോ. ആരാണ്? പൂനം ഗുപ്ത. നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക്സിൻ്റെ ഡയറക്ടർ ജനറലാകുന്ന ആദ്യ വനിതയാണ് പൂനം ഗുപ്ത. എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പണവുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം, പൂനം ഗുപ്ത. അടുത്ത ചോദ്യം, ഇന്ത്യയിലായത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിലായത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ലിഥിയംനെ നമുക്ക് ലിഥിയം എന്ന് എഴുതി കഴിയുമ്പോൾ ലൈറ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ട്. അപ്പോൾ ലൈറ്റ് നമ്മൾ രാത്രിയാണ് ഇടണേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യ 100% ജൈവവൽകൃത കേന്ദ്ര ഭരണ പ്രദേശം എന്ന ബഹുമതി നേടിയിട്ടുള്ളത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ആദ്യ 100% ജൈവവൽകൃത കേന്ദ്ര ഭരണ പ്രദേശം എന്ന ബഹുമതി നേടിയിട്ടുള്ളത് ലക്ഷദ്വീപാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്കായുള്ള ആശുപത്രി ആരംഭിച്ച് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ മധുരയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്കായുള്ള ആശുപത്രി ആരംഭിച്ച് എവിടെയാണ്? മധുര. ആനകൾക്ക് നമ്മൾ മധുരം കൊടുക്കും, ശർക്കര കൊടുക്കും എന്നൊക്കെ ആലോചിക്കാം. ഈ മധുര എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് കേട്ടോ, മധുരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇന്ത്യയിലായത്തെ കോസ്റ്റ് ഗാർഡ് അക്കാഡമി സ്ഥാപിതമാകുന്ന എവിടെയാണ്? മാംഗ്ലൂരാണ്. ഇന്ത്യയിലായത്തെ കോസ്റ്റ് ഗാർഡ് അക്കാഡമി സ്ഥാപിതമാകുന്ന എവിടെയാണ്? മാംഗ്ലൂർ. അടുത്ത ചോദ്യം, സൗരോർജ്ജം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ടൂറിസം ട്രെയിനാണ് കേട്ടോ. സൗരോർജ്ജം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലായത്തെ ടൂറിസം ട്രെയിൻ ഏതാ? വേളി മിനിയേച്ചറാണ്. ഓക്കെ, അപ്പോൾ സൗരോർജ്ജമൊക്കെ നമുക്ക് വെളിയിൽ മുമ്പിഴാണ് സൗരോർജ്ജം കിട്ടുക, അങ്ങനെയൊക്കെ വേണമെങ്കിലൊന്ന് കണക്ട് ചെയ്യാം, വേളി മിനിയേച്ചർ. അടുത്ത ചോദ്യം,
ഏത് സംസ്ഥാനത്തെ വനിതാ കമ്മീഷനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കായിട്ട് ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നത്? കേരളം. ഏത് സംസ്ഥാനത്തെ വനിതാ കമ്മീഷനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലയിൽ വന്നുള്ള സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് വേഗം പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലയിൽ വന്നുള്ള സ്ഥലം ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കുട്ടികൾക്കായിട്ട് ബോട്ട് ലൈബ്രറി നിലവിൽ വന്നിട്ടുള്ള സ്ഥലം എവിടെയാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കുട്ടികൾക്കായിട്ട് ബോട്ട് ലൈബ്രറി നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലഡാക്കിൽ എവിടെയാണ്? പുഗാ വില്ലേജ് അല്ലേ, പുഗാ വില്ലേജ്. അപ്പോൾ ജിയോ തെർമൽ എന്നൊക്കെ പറയുമ്പോൾ പുക വരും, അങ്ങനെയൊക്കെ ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഗാ വില്ലേജാണ്, ലഡാക്കിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ തണ്ടർസ്റ്റോം റിസർച്ച് ടെസ്റ്റ് ബെഡ് സ്ഥാപിക്കുന്ന ഒഡീഷയിലെ സ്ഥലം ഏതാ? ബലാസോറാണ്. ഇന്ത്യയിൽ ആദ്യത്തെ തണ്ടർസ്റ്റോം റിസർച്ച് ടെസ്റ്റ് ബെഡ് സ്ഥാപിക്കുന്ന ഒഡീഷയിലെ സ്ഥലമാണ് ബലാസോർ. തണ്ടർസ്റ്റോം ഒക്കെ വരുമ്പോൾ ഈ ബാലന്മാർക്കൊക്കെ പേടിയായിരിക്കും, ബെഡിൻ്റെ അടിയിലൊക്കെ പോയിരിക്കും, അങ്ങനെയൊക്കെ ജസ്റ്റ് നമുക്ക് ആലോചിക്കാം അല്ലേ. ബലാസോറാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് ഐഡൻറ്റിറ്റി കാർഡുകൾ പുറത്തിറക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ഐഡൻറ്റിറ്റി കാർഡുകൾ പുറത്തിറക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ്. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡൊക്കെ നമ്മളിങ്ങനെ പഞ്ച് ചെയ്തു, പഞ്ചിങ് മെഷീൻ പഞ്ച് ചെയ്തു എന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം, പഞ്ചാബാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് എ സി റെയിൽവേ ടെർമിനൽ നിലവിൽ വന്നിട്ടുള്ള നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് എ സി റെയിൽവേ ടെർമിനൽ നിലവിൽ വന്നിട്ടുള്ള നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ആരാണ്? ആശ്രിത വി ഒലേറ്റിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ആശ്രിത വി ഒലേറ്റി. അപ്പോൾ ടെസ്റ്റിന് നമ്മൾ ആരെങ്കിലൊക്കെ ആശ്രയിക്കേണ്ടി വരും, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആശ്രിത വി ഒലേറ്റി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ആശ്രിത വി ഒലേറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് സ്കിൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വറാണ്. ഇന്ത്യയിലെ ആദ്യ വേൾഡ് സ്കിൽ സെൻറ്റർ, സ്കിൽ സ്കില്ലൊക്കെ വേണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം, ഭുവനേശ്വർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലയിൽ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ള എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലയിൽ വന്നിട്ടുള്ളത് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് നിലയിൽ വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് നിലവിൽ വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ ഡോർ ഡെലിവറി റേഷൻ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ ഡോർ ഡെലിവറി റേഷൻ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഈ റേഷനൊക്കെ ഒരു പ്രദേശത്ത് മുഴുവൻ കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം, പക്ഷേ ശ്രദ്ധിക്കണം പല പ്രദേശമുണ്ട്, മധ്യപ്രദേശ് അല്ലാതെ ഉണ്ടല്ലോ. അപ്പോൾ ആന്ധ്രാപ്രദേശ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക കേട്ടോ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കുഡ്സിറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഏതാണ്? കുഡ്സിറ്റ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മൾ ഈ കുഡ്സിറ്റ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, വി കുഡ്സിറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കണക്ട് ചെയ്തോളൂ കേട്ടോ, കുഡ്സിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ച എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ച എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ വനിതയെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ വനിതയെ ആസൂത്രണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് ഗവൺമെൻറ് ആംബുലൻസ് നെറ്റ്വർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് ഗവൺമെൻറ് ആംബുലൻസ് നെറ്റ്വർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്, ആന്ധ്ര അല്ലേ, ആൻ ഉണ്ട്, ആൻ ആംബുലൻസ്, അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തോളൂ, ആൻ ആംബുലൻസ്. അപ്പോൾ ആന്ധ്രാപ്രദേശാണ്. മൃഗങ്ങൾക്ക് ഗവൺമെൻറ് ആംബുലൻസ് നെറ്റ്വർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള 10-ാമത്തെ കൊടുമുടിയായിട്ടുള്ള അന്നപൂർണ കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? പ്രിയങ്ക മോഹിതേ. ഓക്കെ, അന്നപൂർണ കീഴടക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരി പ്രിയങ്ക മോഹിതേ. അന്നപൂർണ മറ്റേ പൊടിയില്ലേ, ചപ്പാത്തി പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര പ്രിയം, അങ്ങനെ ജസ്റ്റ് ആലോചിക്കാമല്ലോ, പ്രിയങ്ക മോഹിതേ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ജെറ്റ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ജെറ്റ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം കർണാടക. ആംബുലൻസും കാറും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തതാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO 9001:2015 സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഹൈദരാബാദാണ്. ഓക്കെ, അപ്പോൾ നെഹ്റു സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഹൈദരാബാദാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള തോന്നയ്ക്കലാണ് അല്ലേ, എല്ലാം നമ്മുടെ തോന്നലാണ്, മെഡിക്കൽ ഡിവൈസ് പാർക്ക് തോന്നയ്ക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന ഏത് നദിയിലാണ്?
ഹുഗ്ലി നദിയിലാണ്. ഇന്ത്യയിലായിട്ട് അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്ന എവിടെയാണ്? ഹുഗ്ലി നദിയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലായത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ചേലമ്പ്രയാണ്. ഇന്ത്യയിലായത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ചേലമ്പ്ര. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെല്ലാൻ പറയും, അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം, ഏഷ്യയിലായത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തുണിമിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? മഹാരാഷ്ട്രയാണ് അല്ലേ. മഹാരാഷ്ട്രയാണ്. നമ്മൾ കോട്ടനോപോളിസ് എന്നൊക്കെ പറയുന്നത് മുംബൈ അങ്ങനെ മഹാരാഷ്ട്രയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തുണിമിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ അധിഷ്ഠിത മൾട്ടി വില്ലേജ് ജലവിതരണ പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ അധിഷ്ഠിത മൾട്ടി വില്ലേജ് ജലവിതരണ പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിതമാവുന്നത് കൊച്ചി. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിതമാവുന്നത് എവിടെയാണ്? കൊച്ചി. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിൽ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത എവിടെയാ? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഹൽദ്വാനി എന്ന് പറയും, ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ പോളിനേഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വലിയ അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങ് നടന്നോളും, പോളിനേറ്റർ പാർക്ക്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹൽദ്വാനി കേട്ടോ. അടുത്ത ചോദ്യം, ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലായത്തെ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റിയാണ്. ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലായത്തെ സർവകലാശാല ഏതാണ്? കേരള യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യം, നെൽവയൽ ഉടമകൾക്കുള്ള റോയൽറ്റി വിതരണം ആരംഭിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെൽവയൽ ഉടമകൾക്കുള്ള റോയൽറ്റി വിതരണം ആരംഭിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയാണ് കേട്ടോ. എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലത്തെ ആദ്യ സംസ്ഥാനം, മഹത്തായിട്ടുള്ള സംസ്ഥാനമാണെന്ന് ആലോചിക്കുക, മഹാരാഷ്ട്ര. അതേസമയം എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് രാജസ്ഥാനാണ്. ആദ്യത്തേതാണ് മഹാരാഷ്ട്ര, രണ്ടാമത്തേതാണ് രാജസ്ഥാൻ. ഇന്ത്യയിലായത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ. ഇന്ത്യയിലായത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ്? രാജസ്ഥാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്? രാജസ്ഥാനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പോയിന്റ്സ് പറഞ്ഞു. എല്ലാ പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലായത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ. ഇന്ത്യയിലായത്തെ പാർട്ടീഷൻ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാ? അമൃത്സർ ആണ്. ഇന്ത്യയിലായത്തെ പാർട്ടീഷൻ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ അമൃത്സർ ആണ്. ഇന്ത്യയിലായത്തെ ചന്ദനമര മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മൈസൂർ അല്ലെ. മൈസൂർ സാൻഡൽസ് ഒക്കെ ഇല്ലേ. ഇന്ത്യയിലായത്തെ ചന്ദനമര മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ്. ഇന്ത്യയിലായത്തെ ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വരുന്ന നഗരം ഏതാ? കൊൽക്കത്തയാണ്. ഇന്ത്യയിലായത്തെ ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്നിട്ടുള്ള നഗരം ഏതാണ്? കൊൽക്കത്ത. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകുന്നത് കേരളം. അപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകുന്ന ഏതാണ്? കേരളമാണ്. സിഗരറ്റിൻ്റെയും ബീഡിയുടെയും ചില്ലറ വിൽപ്പന നിരോധിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഹാരാഷ്ട്ര. മഹത്തായിട്ടുള്ള രാഷ്ട്രമാണ് സിഗരറ്റിൻ്റെയും ബീഡിയുടെയും ചില്ലറ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഗോവയിലാണ്. ഗോവ ബീച്ചിൽ കുറേ സാൻഡ് ഡ്യൂൺ പാർക്ക് എവിടെയാണ്? ഗോവയിലാണ്. പൂർണ്ണമായും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആദ്യ വിമാനത്താവളം ഏതാ? പുതുച്ചേരിയാണ്. പൂർണ്ണമായിട്ടും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആദ്യ വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ പുതുച്ചേരിയാണ് കേട്ടോ. ഇന്ത്യയിലായത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസാമിലാണ്. ഇന്ത്യയിലായത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? ആസാമിലാണ്. ഇന്ത്യയിലെ ആദ്യ പോപ്പപ്പ് സൈക്കിൾ പാത നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലായത്തെ പോപ്പപ്പ് സൈക്കിൾ പാത നിലവിൽ വരുന്ന എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലായത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ച എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലായത്തെ പ്ലാസ്മ ബാങ്ക് ആരംഭിച്ച എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഡൽഹി. ഇന്ത്യയിലാദ്യമായിട്ട് മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. ഇന്ത്യയിലാദ്യമായിട്ട് മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഗോവയാണ്. വീടുകളിൽ 100% LPG കണക്ഷൻ ലഭ്യമാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് HP അല്ലേ. 100% LPG കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ, അപ്പോൾ നമ്മുടെ HP ഗ്യാസ് എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തതാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലാദ്യമായിട്ട് ഈ ലോക് അദാലത്ത് സംഘടിപ്പിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡാണ്. അപ്പോൾ ഈ ലോകത്ത് ഛത്തീസ്ഗഡുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. 36 വീടുണ്ടെന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്തോളൂ. ഇന്ത്യയിലാദ്യമായിട്ട് ഈ ലോക് അദാലത്ത് സംഘടിപ്പിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ്. ഇന്ത്യയിലാദ്യ തേൻ പരിശോധന ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചുള്ള സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്താണ്. ഇന്ത്യയിലാദ്യ തേൻ പരിശോധന ലബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചുള്ള സംസ്ഥാനം ഗുജറാത്താണ്.
അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോണ്ടാക്ട്ലെസ് കാർ പാർക്കിംഗ് ആരംഭിച്ചുള്ള വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോണ്ടാക്ട്ലെസ് കാർ പാർക്കിംഗ് വിമാനത്താവളം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനം. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് ആരംഭിച്ച എവിടെയാണ്? മാവേലിക്കര. നമ്മുടെ മാവിൽ തേനീച്ചയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് ആരംഭിച്ച എവിടെയാണ്? മാവേലിക്കര. അടുത്ത ചോദ്യം നോക്കാം. പാഠ്യപദ്ധതിയിൽ റോഡ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സിലബസിലാണ് റോഡ് സേഫ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ചെസ് സ്കൂൾ സിലബസിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടാണ്, ഓർത്ത് വയ്ക്കണം. അപ്പോൾ പാഠ്യപദ്ധതിയിൽ റോഡ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഒരു പ്രദേശത്തെ മുഴുവനും വേസ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു, അങ്ങനെയൊക്കെ ജസ്റ്റ് ആലോചിക്കാം. ആന്ധ്രാപ്രദേശ് കേട്ടോ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ സസ്പെൻഷൻ ബ്രിഡ്ജ് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ കിട്ടും എന്നൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളം. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷേ ചെസ് സിലബസിൽ, സ്കൂൾ സിലബസിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനം, കമ്പൽസറി ആക്കിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ തമിഴ്നാട് കേട്ടോ, മാറിപ്പോരുത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ലൈക്കൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. അപ്പോൾ ലൈക്കൺ പാർക്ക് മാത്രമല്ല നമ്മുടെ മോസസ് പാർക്ക് എന്ന് പറയും, മോസസ് പാർക്കും നിലവിൽ വന്നുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഉത്തരം കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്, മോസസ് പാർക്ക് മോശമാണ്. അതുപോലെ തന്നെ ലൈക്കൺ പാർക്കും കൂടെ അതിൻ്റെ ഒപ്പം കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ മോസസ് പാർക്കും ലൈക്കൺ പാർക്കും നിലവിൽ വന്നുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ലോകത്തിലെ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സത്യരൂപ് സിദ്ധാന്തം. 7 അഗ്നിപർവ്വത കൊടുമുടികളുടെ സത്യമായിട്ടുള്ള രൂപമൊക്കെ പുറത്തു വന്നു എന്നൊക്കെ ജസ്റ്റ് ആലോചിക്കാം. സത്യരൂപ സിദ്ധാന്തം കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ആരംഭിച്ച എവിടെയാണ്? കണ്ടൽ കൊയിലാണ്ടി. കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക് ആരംഭിച്ചിട്ടുള്ള സ്ഥലം ഏതാണ്? മധുര. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആനയ്ക്ക് മധുരം കൊടുക്കും, അതുപോലെ തന്നെ ആനകൾക്ക് വാട്ടർ ക്ലിനിക് ആരംഭിച്ചിട്ടുള്ള സ്ഥലം ചോദിക്കുമ്പോഴും ആൻസർ മധുര തന്നെ. ഇന്ത്യയിൽ ആദ്യ ഡ്രൈവറില്ല തീവണ്ടി ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? ഡ്രൈവർലെസ് മെട്രോ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ ന്യൂമോണിയ വാക്സിൻ ഏതാ? ന്യൂമോസിലാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ആദ്യ ന്യൂമോണിയ വാക്സിൻ ഏതാണ്? ന്യൂമോസിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജി, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജഡ്ജി എന്ന് പറയുമ്പോൾ ജാവ വെച്ചിട്ട് തന്നെ ആരാണ്? ജോയിറ്റ മുണ്ടൽ അല്ലേ. സത്യശ്രീ ശർമ്മയുള്ള ആരായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാ പറയാമോ? ശിവാംഗി സിംഗ് ആണ്. ഇന്ത്യയിലെ നാവികസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് ശിവാംഗി സിംഗ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതുച്ചേരിയിലാണ് കേട്ടോ. ചേരിയിലൊക്കെ കുറേ വാട്ടറൊക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്തോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? പുതുച്ചേരി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫാക്ട്സുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെങ്കിലും പോയിൻറ്റ്സുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഓരോരോ പോയിൻറ്റ്സുകളൊക്കെ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെഷൻ കൂടെ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും.